हलो फ्रेंड्स वेलकम टू माय चैनल ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാൽപ്പൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മാൽപ്പൊരിയാണ്. സ്വീറ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാൽപ്പൊരിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. മാൽപ്പൊരി റെഡിയാക്കി എടുക്കാൻ ആദ്യം ഒരു സിറപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് അര കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ചേർക്കണം. ഷുഗർ ചേർത്തതിൻ്റെ നേരെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് അര കപ്പ് ഷുഗറിലേക്ക് ഒരു കപ്പ് വെള്ളം, 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് 3 ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ, നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ലായനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായിട്ട് മാൽപ്പൊരിക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കണം. 1 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ചീരകമോ കറുത്തള്ളോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സിറപ്പൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സിറപ്പ് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ലായനി കുറേശ്ശെയായിട്ട് മാവിലേക്ക് ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. 1 കപ്പ് മൈദ മാവിന് കറക്റ്റ് അളവായിട്ടാണ് സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. മൈദ മാവ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സിറപ്പ് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ലായനി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഓയിൽ ചൂടായതിന് ശേഷം 1 തവി മാവ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, പരത്തി കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലായിട്ട് പരന്ന് വന്നോളും. ഇനി പൂരിയുടെ സൈഡ് ഭാഗങ്ങളൊക്കെ ബ്രൗൺ കളറായി വരും, അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ മാവും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ എല്ലാ മാവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ കുടിക്കുന്ന സ്നേക്കാണിത്, അതുകൊണ്ട് തന്നെ സെർവ് ചെയ്യുന്ന പ്ലേറ്റിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പറോ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയാണ് ഇതിനും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ മാൽപ്പൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.